ഹായ് ഞാൻ ഷെംസ്ന അപ്പൊ കൊറേ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്ന് ഞാനൊരു സിമ്പിൾ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആർക്കും വളരെ പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റ് ഒക്കെ മതിയായിരിക്കും അത് ഉണ്ടാക്കിയെടുക്കാന്. ഒരു ചെറിയൊരു ഹാങ്ങിങ് ഷെൽഫ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇത്. ഒരു കയറും ഒരു മരത്തിന്റെ കഷ്ണം ഉണ്ടായി തന്നെ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ നോക്കാം ഈ ഒരു ഹാങ്ങിങ് ഷെൽഫ് എങ്ങനെ ഉണ്ടാക്കാന്ന്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വുഡൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ 2 പീസാണ് എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൽക്ക് നമ്മൾ ഇത് ചുമരിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വൈറ്റ് കളർ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ജൂട്ടോ എന്തും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിനനുസരിച്ചിട്ട് ഈ ഒരു കയറിനെ മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നത് ഈ ഒരു അടിക്കൂടെ ഈ കയറിനെ ഇങ്ങോട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഈ ഭാഗം വെച്ചിട്ട് ഇതിനെ കെട്ടിക്കൊടുക്കണം. നമ്മൾ ഡ്രില്ല് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ അത് ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം. ഇതും അത്യാവശ്യം വൃത്തിയിൽ തന്നെ നിൽക്കും, പിന്നെ ഡ്രില്ല് ചെയ്യേണ്ട പണിയൊന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ അത് അത്യാവശ്യം നല്ലോണം മുറുക്കി തന്നെ കെട്ടിക്കൊടുക്കുക, കാരണം ഇവിടുന്ന് അത് ലൂസായി പോകരുത്. ഇനി നമ്മൾ അടുത്ത ഭാഗം ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നിട്ട് സെയിം നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇതിങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കെട്ടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ലോണം മുറുക്കി തന്നെ കെട്ടിക്കൊടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹാങ് ചെയ്തിടുമ്പോൾ അത് മേലെന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് നല്ലോണം കെട്ടിക്കൊടുക്കണം, കണ്ടില്ലേ, ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെരിഞ്ഞിട്ടാണ് നിൽക്കണേ, ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ കെട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചിട്ട് നമുക്ക് ബാലൻസ് ചെയ്യാം. പിന്നെ ആവശ്യമെങ്കിൽ ഗ്ലൂ ഗണ് വെച്ചിട്ട് നമുക്കൊന്ന് കെട്ട് ഒട്ടിക്കുകയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണമെന്നില്ല, ഇങ്ങനെ നമുക്ക് കെട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഹുക്കുകളാണ് യൂസ് ചെയ്യുന്നത്. ഇത് അപ്പുറത്തെ ഡബിൾ ടാപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അത് ചുമരിൽ വെച്ച് കൊടുക്കാം. ഈ ഒരു ഡബിൾ ടാപ്പ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആണിയൊന്നും അടിച്ച് ചുമര് കേടാക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ വൃത്തിയിൽ തന്നെ നല്ല രീതിയിൽ നിന്നോളും. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഒരു വെച്ച ആ ഹുക്കിൽ ഈ ഷെൽഫിനെ ഹാങ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഷെൽഫ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുക, എന്നാൽ നല്ല ഭംഗിയിലത് നിൽക്കുകയും ചെയ്യും. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് അതിൽ എന്തൊക്കെയാണോ വെച്ച് അറേഞ്ച് ചെയ്യേണ്ടത് അതൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.